നമ്മുടെ ഇ കെ നായരുടെ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഒരുപാട് തമാശകളൊക്കെ പറയുന്ന കൂട്ടത്തില്ല. അത് സഭയിലും പുറത്തും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ആ ഇവിടെ നിന്നുള്ള ഒരു വിലാപയാത്രയെ തന്നെ എന്താണ് അവിടെ നമ്മൾ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു വിലാപയാത്രയായിരുന്നു അത്. കാരണം അത്രയും ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു നേതാവ്. ശരിയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കെ കരുണാകരൻ ആക്സിഡൻറ്റ് പറ്റിയത്. മറ്റൊരു അപ്പോൾ ആ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അദ്ദേഹം കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അതിനെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് ഒരു ഏഷ്യാനെറ്റ് ഒരു അതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്തപ്പോൾ അതിനൊരു വീഡിയോ കട്ട് ചെയ്ത് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. കാരണം ഒരു പ്രതിപക്ഷ നേതാവും ഒരു മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധം, അതുപോലൊരു ബന്ധം ഇപ്പോൾ ഉണ്ടോ? ഇപ്പോഴും ആ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു അതിൻ്റെ മറ്റേ എന്തെന്ന് വ്യക്തിപരമായ അതിൻ്റെ വെളിപ്പെടുത്തലുകളും പ്രകടനവും എല്ലാം വളരെ വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പഴയ ഒരു ആഴത്തിലുള്ളൊരു ബന്ധം അത് നമുക്ക് പുറമേ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പഴയ കാലത്തെ നേതാക്കന്മാരുടെ ഇടപെടലുകളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ ദിനചര്യകളിലുള്ള അവരുടെ പ്രത്യേകതകളും ഒക്കെ. അത് ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. അത് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് നാം വാശി പിടിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിനിണങ്ങിയ തരത്തിലുള്ള അവരുടെ മറ്റേ സ്നേഹപ്രകടനങ്ങളും അതുപോലെ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില സംഭവവികാസങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് എല്ലാവരും എല്ലാവരുമായിട്ടില്ല, അവരവർക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് ആ കാര്യത്തിൽ നായനാർക്ക് കരുണാകരനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ പ്രാദേശികം ഒന്നാലും എന്നെ കുറ്റം പറയരുത്, രണ്ടുപേരും കണ്ണൂക്കാരാണ്. അതിൻ്റെ ഇന്നൊരു വണ്ടി കയറി അവിടെ നിന്ന് നേരത്തെ ഒന്ന് തൃശ്ശൂർ സെറ്റിൽ ചെയ്തെന്ന് മാത്രമുള്ളൂ കരുണാകരൻ. പക്ഷേ കരുണാകരൻ ഒത്തുകാരനാണെന്നും കരുണാകരൻ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന കാലത്ത് ആ തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ആക്രമങ്ങൾക്കും ഒക്കെ വിധേയരായിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ നായനാർക്ക് നല്ല പോലെ അറിയാം. നായനാർ 1987 ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുമ്പോഴാണ് ഞാൻ രണ്ടാമത് ദേശാഭിമാനിയുടെ ചാർജ് മുഴുവനായി ഏറ്റെടുത്തുകൊണ്ട് ഈ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അല്ല, ഞാൻ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വന്നു. എറണാകുളത്തു നിന്നാണ് എന്നെ 1987 ഇങ്ങോട്ടേക്ക് വീണ്ടും മാറ്റുന്നത്. അന്ന് നായനാരും ഞാനും ഒരു വണ്ടിയിൽ വന്നൊന്നും ഞാൻ പറയുന്നില്ല. നായനാരും ഞാനും ഏതാണ്ട് ഒരേ സമയത്താണ് നായനാർ മുഖ്യമന്ത്രിയുടെ അധികാരം ഏറ്റെടുത്തുകൊണ്ടും പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിലും വന്നപ്പോൾ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ അന്നത്തെ കാലത്തെ കെ മോഹനൻ പോയതിനു ശേഷമുള്ള സർവാധികാരി എന്നുള്ള നിലയിൽ എന്നെയും പാർട്ടി ഇങ്ങോട്ട് ചില ഉപദേശങ്ങളെല്ലാം നിന്ന് അന്ന് സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്നെ വിളിച്ച് പ്രത്യേകം സംസാരിച്ചു. അതിൻ്റെ കൂടെ ലോറൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഏതാണ്ട് ഒരേ സമയത്താണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ പാലിക്കേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട ശീലങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു സ്റ്റഡി ക്ലാസ് എന്നുള്ള നിലയിൽ AKG സെൻറ്ററിൽ എന്നെ വിളിച്ചു വരുത്തി. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് VS അച്യുതാനന്ദനും അന്ന് ദേശാഭിമാനിയുടെ ചാർജുകാരനായ ലോറൻസ് കൂടി നിന്നാണ് ഇവിടെ തീരുമാനമെടുത്ത് തന്നെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് 1987. അന്ന് മുതൽ നായനാരും ഞാനും തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ മറ്റേ ക്ലോസ് റിലേറ്റഡ് ആയിരുന്നു. നായനാർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നായനാർ ആരുമായും ഏതു തരത്തിലും ഇടപഴകുന്നൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആളുകളെ കയ്യിലെടുക്കുന്നതിനുള്ള ഒരു മാസ്മരിക കഴിവ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ശരീരഘടനയ്ക്കുമുണ്ട് സ്വഭാവത്തിനുമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ കെ കരുണാകരൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആക്സിഡൻ്റ് അറിഞ്ഞ് അദ്ദേഹം ഓടി അവിടെ എത്തുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ആ സംസാരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആംഗ്യ ഭാഷയും അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും ഇതൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ മുന്നിൽ കണ്ടാൽ ജനങ്ങൾക്ക് അതൊരു ലൈവാണ് തോന്നും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
ആ നിലവാരത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കറക്റ്റാണ്. പഴയ പ്രകടമായി നമുക്കത് തോന്നുന്നില്ല, പക്ഷേ അവരുടെ ഉള്ളിലുണ്ടാകുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. മനുഷ്യർ മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള നന്മയുമുണ്ട് തിന്മയുമുണ്ട്. ചിലരുടെ പെരുമാറ്റങ്ങളിൽ അത് വളരെ പ്രകടമായി നന്മ കാണും, ചിലപ്പോൾ തിന്മ കാണും. ചിലർ വളരെ റാഷായിട്ട് പെരുമാറുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള നേതാക്കന്മാർ നമ്മുടെ മറ്റേ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളുടെ സ്ഥാനം ഉണ്ട് ഡങ് ഹീപ്പ് ഓഫ് ഹിസ്റ്ററിയാണ്, ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലാണ് അത്തരം ആളുകളുടെ കാര്യങ്ങൾ. അതാരും അനുസ്മരിക്കുന്നില്ല. ഇപ്പം എന്തുകൊണ്ട് നായനാരെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പരാമർശിക്കാനിടയായി? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകൾ, അദ്ദേഹം സമൂഹത്തിന് കാഴ്ചവെച്ച ചില ദർശനങ്ങൾ, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവയാണ് എന്നുള്ള ഒരു ഫീല് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ കഴിയും. ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും നായനാർ അവിടെ നിന്ന് ഹായ് ഞാൻ പോയി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന പടം എല്ലാവരുടെ മനോമുഖരത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അതൊരു സത്യമാണത്. നായനാർ അങ്ങനെയായിരുന്നു. നായനാർക്ക് നായനാരുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ പ്രത്യേകതകൾ മറ്റേ പിണറായി വിജയനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് അച്യുതാനന്ദനുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പാർട്ടികളിലെ മുഖ്യമന്ത്രിമാർക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവർക്കും അതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നായനാർക്ക് സമം നായനാർ. അതങ്ങ് അതൊരു വേറെ തലമാണ്. ആ തലത്തിലേക്ക് നമ്മൾ കയറി കയ്യാങ്കളി ഒന്നും നടത്തണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റേ നായനാർക്ക് ഉള്ളൊരു സവിശേഷത ഞാനീ പറഞ്ഞതാണ്. ആരോടും ഏത് കൊച്ചുകുട്ടികളോട് പോലും ഇടപഴകാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയ്വഴക്കവും കഴിവും എല്ലാം അതെങ്ങനെ സിദ്ധിച്ചു എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാനേ കഴിയില്ല ഈ കാലഘട്ടത്തിൽ. അത് ഇന്നുള്ള നേതാക്കളിൽ ആ രൂപത്തിൽ പ്രകടമാകണം എന്ന് നാം ശഠിക്കാനും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം.